പറന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചൂടുനിണത്തിലാണ് സഭ എന്നും വളർന്നിട്ടുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ദാരുണമായ വാർത്തകൾ നമുക്ക് എത്തുകയാണ്. മെക്സിക്കോയിൽ കുമ്പസാരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈദികൻ കൊല്ലപ്പെടുകയാണ്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ വൈദികൻ കൊല്ലപ്പെടുന്നു. ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നു എന്നാണ് ആധുനിക കാലഘട്ടത്തിലെ സമ്പർക്ക മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാം ഭയത്തോടും ഭീതിയോടും കൂടിയാണ് ചിലപ്പോൾ ഈ വാർത്തകൾ ശ്രവിക്കുക. ദാരുണമായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമുക്ക് വേദന നൽകുന്നതാണ്. ആദിമസഭ മുതൽ ഇന്ന് വരെ രക്തസാക്ഷികൾ സഭയിൽ എന്നുമുണ്ട്. അവരെന്നും ധീരതയോടുകൂടി ഈ വലിയ സത്യത്തെ നേരിട്ടു. കാരണം തങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുണ്ട്, ഈശോ. അവന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് എനിക്കെന്ത് അഭിമാനമാണ്. ഈ വലിയ അനുഭവമാണ് ഇവരെ ഇതിലേക്ക് നയിക്കുക. ഇന്നത്തെ ദിവസം നാം പഠിക്കുക നമുക്ക് ഏവർക്കും പ്രിയങ്കരനും വളരെ അടുത്ത് പരിചയമുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രേഷ്ഠ ശിഷ്യനായ വിശുദ്ധ തിമോത്തേയോസ്. വിശുദ്ധ പൗലോസ് ലിഹായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു വിശുദ്ധ തിമോത്തേയോസ്. വലിയ ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. പ്രേഷിതയാത്രകളിൽ വിശുദ്ധ പൗലോസിന് ഏറ്റവും സഹായമായിരുന്ന വ്യക്തിയായിരുന്നു തിമോത്തേയോസ്. എഫേസോസിലെ സഭയുടെ ആദ്യ മെത്രാനായിരുന്നു അദ്ദേഹം. ഗ്രീക്കുകാരനായിരുന്ന പിതാവിൻ്റെയും യഹൂദയായിരുന്ന മാതാവിൻ്റെയും പുത്രനായാണ് അദ്ദേഹം ജനിച്ചത്. ഏഷ്യ മൈനറിലെ ലിസ്ത്ര ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. AD 97 തൻ്റെ 80-ാം വയസ്സിൽ മെത്രാനായിരിക്കെ അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. പിതാവേ, വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തേയോസിന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ആരായിരുന്നു തിമോത്തേയോസ്? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 14-ാം അധ്യായത്തിൽ കാലുകൾ സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്നു. അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു,
ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ധാരാളം ആളുകൾ അവനോടൊപ്പം ശിഷ്യരായി തീർന്നു എന്ന് തുടർന്ന് നാം വായിക്കുകയാണ്. വലിയ അത്ഭുതം കണ്ട് പിന്നീട് നാം 16 അധ്യായത്തിലാണ് വീണ്ടും നമുക്ക് കേൾക്കുക. ദെർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോത്തയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു, വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ത്ര, ഇക്കോണിയം എന്നിവിടങ്ങളിൽ സഹോദരങ്ങൾക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു. അവനെ തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ പൗലോസ് തീരുമാനിച്ചു. ആദ്യത്തെ ഈ പൗലോസ് അപ്പസ്തോലൻ്റെ 2 പ്രേക്ഷിത യാത്രയിലാണ് തിമോത്തയോസിനെ നമ്മൾ കണ്ടെത്തുന്നത്. 1 പ്രേക്ഷിത യാത്രയിൽ ഈ ലിസ്ത്ര എന്ന സ്ഥലത്ത്, ഏഷ്യ മൈനറിലാണ് തൻ്റെ പ്രേക്ഷിത യാത്രയിൽ ലിസ്ത്ര എന്ന സ്ഥലത്ത് ഒരു മുടന്തന് സൗഖ്യം കൊടുത്തു. ആ കൂടെയുണ്ട കുറേ ആളുകൾ അത് കണ്ടല്ലോ, എല്ലാവരും ദേവനായിട്ട് കണക്കാക്കി. ആ കൂടെ ഉണ്ടായിരുന്നു വിശുദ്ധ തിമോത്തയോസിൻ്റെ മാതാപിതാക്കൾ. പിതാവ് ഒരു ഗ്രീക്കുകാരനായിരുന്നു, അമ്മ അവിടെയുള്ള ഒരു യഹൂദ കുടുംബത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അമ്മയും വല്യമ്മയുടെയും പേരുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. തുടർന്നുള്ള അവസരത്തിൽ തിമോത്തയ്ക്ക് എഴുതുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും വല്യമ്മയും എത്രയോ വിശ്വാസമുള്ളവരായിരുന്നു എന്ന്. ഇവിടെ വെച്ച് പൗലോസ് അപ്പസ്തോലൻ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ ഈ കുടുംബത്തിന് അപ്പസ്തോലൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടിട്ട് മാനസാന്തരപ്പെടുകയാണ്. 2 പ്രേക്ഷിത യാത്രയിൽ എത്തുമ്പോഴേക്കും ഈ യുവാവ്, വളരെ ചെറുപ്പക്കാരനായ തിമോത്തയോസ്, അവൻ അവിടെ എത്തുമ്പോഴേക്കും തിമോത്തയോസ് അവിടെ അറിയപ്പെടുന്ന വ്യക്തിയായിത്തീർന്നു. ലിസ്ത്രയിൽ എല്ലാവരുടെയും മതിപ്പ് നേടിയെടുത്ത വ്യക്തിയായിത്തീർന്നു. യുവാവായിരുന്നു വിശുദ്ധ തിമോത്തയോസ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പസ്തോലന് പറയുക, എന്നാൽ എന്നോടൊപ്പം ശുശ്രൂഷയ്ക്ക് നീ പോരുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക. വിശുദ്ധ അഗസ്തീനോസ് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, പൗലോസ് അപ്പസ്തോലൻ തിമോത്തയോസിനോട് പറഞ്ഞു, അവൻ യുവാവായിരുന്നു, ജോലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, അവൻ്റെ സുഹൃത്തുക്കൾ, മേഖലകൾ. തിമോത്തയോസിനോട് പറഞ്ഞു, എന്നോടൊപ്പം സുവിശേഷം പ്രഘോഷിക്കാൻ വരിക, ഞാൻ നിന്നെപ്പറ്റി കേട്ടു. ഉടൻ തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് തിമോത്തയോസ് പൗലോസ് അപ്പസ്തോലനോടുകൂടെ യാത്ര ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു വലിയൊരു സമർപ്പണമാണ് വിശുദ്ധ തിമോത്തയോസിന് യേശുവിനോട് ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ സൂചന മറ്റെവിടെ അന്വേഷിക്കണമെന്ന് വിശുദ്ധ അഗസ്തീനോസ് കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവേ, വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷകളിൽ തിമോത്തയോസ് എപ്രകാരമാണ് സഹകാരിയായിത്തീരുന്നത്? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തയോസിൻ്റെ ശുശ്രൂഷ എപ്രകാരം സ്വീകരിച്ചു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്ക് ഏവർക്കും മാതൃകയുമാണ്. തൻ്റെ പ്രേക്ഷിത യാത്രയിൽ തുടർന്ന് 52 ഓർക്കണം, ലിസ്രായിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് 67 മരിക്കുന്നത് വരെ ഉള്ള ആ കാലഘട്ടങ്ങൾ ഇവർ വളരെയധികം അടുത്ത സുഹൃത്ത്. എൻ്റെ സ്വന്തം മകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, എൻ്റെ സ്വന്തം മകൻ എന്നാണ് വിശേഷിപ്പിക്കുക. ആത്മാവിൻ്റെ കയ്യൊപ്പുള്ളവൻ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവൻ, ദൈവാത്മാവ് നിറഞ്ഞവൻ, ഇങ്ങനെയെല്ലാം അപ്പസ്തോലൻ വിശേഷിപ്പിക്കുകയാണ്. അതായത് അപ്പസ്തോലന് അപ്പസ്തോലൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു വിശുദ്ധ തിമോത്തയോസ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തൻ്റെ ലേഖനങ്ങളിൽ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം, തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം, ആ ലേഖനങ്ങൾ എഴുതുന്നത് ഞാനും തിമോത്തയോസും കൂടി എഴുതുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നല്ല. അതായത് ആ ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് ഈ തിമോത്തയോസിൻ്റെ സംഭാവനയും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനോടൊപ്പം സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി പലരും ചേർന്നിരുന്നു, പ്രധാനമായിട്ട് വിശുദ്ധ ബർണബാസ്. എന്നാൽ വഴിയിൽ വെച്ച് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പസ്തോലൻ്റെ തീഷ്ണത ഒരുപക്ഷെ ഇല്ലാതിരിഞ്ഞിട്ടായിരിക്കാം. എന്നാൽ നല്ല മനസാക്ഷിയുള്ളവൻ, വിശ്വാസത്തിൽ ആഴത്തിൽ ആഴപ്പെട്ടവൻ എന്നെല്ലാം ഉള്ള വിശേഷണം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ഈ ശിഷ്യന് നൽകുന്നുണ്ട്. അതായത് പൗലോസ് അപ്പസ്തോലൻ്റെ ഈ 52 മുതൽ 67 മരിക്കുന്ന കാലഘട്ടം വരെ, അപ്പസ്തോലൻ മരിക്കുന്ന കാലഘട്ടം വരെ തിമോത്തയോസ് ഒരു ഉത്തമ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട്
അപ്പസ്തോലിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പസ്തോലിന് തൻ്റെ പ്രേക്ഷിതമായിട്ട് ഏതെങ്കിലും വിശ്വാസത്തോടെ ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ അത് ഏൽപ്പിച്ചിരുന്നത് തിമത്തിയോസിനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തെസലോനിക്കയിലുള്ളവർക്ക് വിശ്വാസത്തിൽ സ്വല്പ വിടർച്ച വന്നു എന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്താൻ അയക്കുന്നത് തിമത്തിയോസിനാണെന്ന് നാം വായിക്കുന്നുണ്ട്. ജെറൂസലമിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ പണം സ്വരൂപിച്ചുകൊണ്ട് ആ പണം കൊടുത്തു വിടുന്നത് തിമത്തിയോസിൻ്റെ കയ്യിലാണെന്ന് അപ്പസ്തോലൻ എഴുതിയത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ശക്തമായിട്ടുള്ള ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് ഇതിൽ നിന്നുള്ള ഈ സൂചനകളിൽ നിന്നെല്ലാം നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. തിമത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവസാന ഭാഗത്ത്, അല്ലയോ തിമോത്തിയോസേ, നിന്നെ കാണുവാൻ ഞാൻ എത്രയോ കാത്തിരിക്കുകയാണ്. അതായത് റോമിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴാണ് ഈ കത്തെഴുതുന്നത്. നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്, നീ എത്രയും വേഗം ഒന്നുകൂടി വരണം, നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, വിട പറയാനുള്ള സമയമായി. അപ്പസ്തോലൻ പറയുന്നുണ്ട്, എൻ്റെ മരണം ആസന്നമായിരിക്കുന്നു, ഇതാ എനിക്ക് നീതിയുടെ കിരീടം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, നീതിയുടെ ന്യായാധിപൻ എനിക്ക് നേടി, മരണം ആസന്നമായി. ഇങ്ങനെയുള്ള കത്തുകൾ, ഇത് ഇങ്ങനെയുള്ള സൂചനകളെല്ലാം നൽകുന്നുണ്ട് അപ്പസ്തോലൻ. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതുകയാണ്, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, നീ വരണം. നീ വരുമ്പോൾ ഞാൻ അവിടെ സൂക്ഷിച്ചിട്ടുള്ള തുകൽ ചുരുളുകൾ, എൻ്റെ പുറങ്കുപ്പായം, അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കൾ കൂടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നവർ, ചരിത്രം പരിശോധിച്ചിട്ടുള്ളവർ പറയുന്നത്, തീർച്ചയായിട്ടും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ വിശുദ്ധ തിമോത്തിയോസ് റോമിൽ ചെല്ലുകയും അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ രക്തസാക്ഷിയാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നുമാണ്. അത്ര ആഴമായ അടുപ്പം അപ്പസ്തോലനും തിമോത്തിയോസും തമ്മിലുണ്ടായി. വളരെ തീക്ഷ്ണമതിയായിരുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു തിമോത്തിയോസ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായിരുന്ന അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്വങ്ങൾ അനവധിയായിരുന്നു. വിശ്രമമില്ലാത്ത അധ്വാനവും പരിത്യാഗ പ്രവൃത്തികളും അദ്ദേഹത്തെ ആരോഗ്യപരമായി തളർത്തിയിരുന്നു. ഇക്കാരണങ്ങളാൽ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖന ഭാഗങ്ങളിൽ തിമോത്തിയോസിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നതായി കാണാം. പിതാവേ, നിന്റെ കണ്ണീരിനെയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയിട്ടുണ്ടല്ലോ. എപ്രകാരമുള്ളൊരു വ്യക്തിത്വമായിരുന്നു തിമോത്തിയോസിൻ്റേത്? തിമോത്തിയോസിൻ്റെ വ്യക്തിത്വം നമ്മൾ ഓരോരുത്തരും ഒപ്പിയെടുക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതാണ്. തിമോത്തിയോസിനെ കുറിച്ച് തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല മനസാക്ഷിയുള്ളവനായിരുന്നു. നമുക്കുണ്ടായിരിക്കേണ്ടതാണ് നല്ല മനസാക്ഷി. ചഞ്ചലമായൊരു വിശ്വാസമില്ല, വിശ്വാസത്തിൽ ആഴപ്പെട്ടവർ. ബാല്യം മുതലേ പഠിച്ചറിഞ്ഞ വചനം, നീ വചനം കൊണ്ടാണ് ബാല്യം മുതലേ പഠിച്ചു, അതായത് വളരെ ചെറുപ്പം മുതൽ തന്നെ വചനം പഠിക്കുകയും അത് ഹൃദയസ്ഥമാക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയുമായിരുന്നു അപ്പസ്തോലൻ എന്നിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ചെറുപ്പമായിരുന്നു, എന്നാൽ ഈശോയോടുള്ള തീഷ്ണത, സുവിശേഷത്തെ പ്രതിയുള്ള തീഷ്ണത നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് ഉദരരോഗമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ, എന്തുകൊണ്ടാണ് ഉദരരോഗം വരാനുള്ള സാധ്യത? ഓസ്റ്റിയർ ലൈഫ്, ഉപവാസം, ജാഗരണ പ്രാർത്ഥന, വളരെ ദാരിദ്ര്യമുള്ള ജീവിതം, അങ്ങനെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ വന്നപ്പോഴാണ് അപ്പസ്തോലൻ ഉപദേശിക്കുന്നത്, നീ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചോ നന്നായിട്ട്, നിന്റെ ആരോഗ്യം കൂടി നീ സംരക്ഷിക്ക്, അതിൽ നിന്ന് നിന്നെ ഞാൻ വിലക്കുന്നില്ല എന്ന് അപ്പസ്തോലൻ ഉപദേശിച്ചത് അതുകൊണ്ടാണ്. അതായത് ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അവനൊരു ഓസ്റ്റിയർ ലൈഫായിരിക്കണം. ഒരു ഉപവാസവും പ്രാർത്ഥനയും ജാഗരണ പ്രാർത്ഥനയും ഒരു ദാരിദ്ര്യ അരൂപിയും എപ്പോഴും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ട് അപ്പസ്തോലന് ഇപ്രകാരം പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് അപ്പസ്തോലൻ്റെ പഠനങ്ങളിലെല്ലാം ഏറ്റവും നല തികഞ്ഞ വ്യക്തിത്വം.
ആഴമായ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞത്. ഇത് നമുക്ക് വിശുദ്ധ തിമോത്തിയോസിൽ കാണുവാൻ സാധിക്കും. നമുക്ക് പഠിക്കുവാനുള്ള ഒരു പാഠപുസ്തകമാണ് രക്തസാക്ഷിയായ വിശുദ്ധ തിമോത്തിയോസ്. പിതാവേ, വിശുദ്ധ തിമോത്തിയോസിൻ്റെ പ്രേഷിത പ്രവർത്തന മേഖലകൾ എങ്ങനെയുള്ളതായിരുന്നു? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പസ്തോലനിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചു, പൗലോസ് അപ്പസ്തോലനിൽ നിന്ന്. തുടർന്ന് തൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, അവരുടെ വിശ്വാസം അവർക്ക് വലിയൊരു തണലായി തീർന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചു. അതുകൊണ്ട് അപ്പസ്തോലൻ തൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം, പ്രേഷിത മേഖലകളിലെല്ലാം തിമോത്തിയോസിനെ കൂടെ കൊണ്ടുപോവുകയും സുവിശേഷം പ്രഘോഷിക്കുന്ന തന്നെ സഹായിക്കുവാൻ കൂടെ നിർത്തുകയും ചെയ്തു. അപ്പസ്തോലൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടോ അതെല്ലാം വിശ്വസ്തതയോടുകൂടി പൂർണ്ണമായിട്ടും സമർപ്പിച്ച വ്യക്തിയാണ് തിമോത്തിയോസ്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇനി വീണ്ടും ഈ പ്രദേശങ്ങളിലൂടെ കടന്നു വരികയില്ല എന്ന ഭയമുള്ളതുകൊണ്ട് എഫേസൂസിലെത്തിയപ്പോൾ എഫേസൂസിലെ മെത്രാനായിട്ട് നിയോഗിക്കുകയാണ്. കൈവയ്പിലൂടെ, തൻ്റെ കൈവയ്പിലൂടെ ശ്രേഷ്ഠ പുരോഹിതനായിട്ട്, മെത്രാനായിട്ട്, എഫേസൂസിലെ ആദ്യത്തെ മെത്രാനായിട്ട് നിയോഗിക്കുകയാണ് തിമോത്തിയോസിനെ. അപ്പോൾ തുടർന്ന് ഒരു മെത്രാൻ്റെ ശുശ്രൂഷകൾ എപ്രകാരമായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. എല്ലാവരുടെയും മുൻപിൽ എപ്രകാരമായിരിക്കണം നേതൃത്വം കൊടുക്കേണ്ടവരെന്ന് സൂചിപ്പിക്കുന്ന കത്തുകൾ നാം വായിക്കുകയറിയാം. നമുക്ക് ആ കത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പസ്തോലൻ അതിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് ശ്രവിച്ചുകൊണ്ട് തിമോത്തിയോസ് തൻ്റെ പ്രേഷിത പ്രവർത്തനം എഫേസൂസും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും വളരെ മനോഹരമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തീഷ്ണതയോടുകൂടി അപ്പസ്തോലിനോട് ചേർന്ന് നിന്ന് ശക്തമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുകയും ഒരു മെത്രാൻ എന്ന നിലയിലുള്ള തൻ്റെ കടമകൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും സാധിച്ചു. വിശുദ്ധ തിമോത്തിയോസ് അവിടെ മെത്രാനായിരിക്കുന്ന ശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഫേസൂസിൽ എത്തുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ സുവിശേഷ പ്രഘോഷണ വീഥികളും ജീവിതവും സംഭവബഹുലമായിരുന്നുവെന്ന് നമുക്ക് കാണാം. ആദ്യകാലങ്ങളിൽ പൗലോസ് ലീഹ അദ്ദേഹത്തെ ഏറെ ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിച്ചിരുന്നു. ആദിമസഭയുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സുവിശേഷ പ്രഘോഷകരിൽ ഒരാളായിരുന്നു തിമോത്തിയോസ്. പൗലോസ് ലീഹായ്ക്കൊപ്പം കേസറിയയിലും റോമിലുമായി അദ്ദേഹം തടവു ശിക്ഷയും അനുഭവിച്ചിരുന്നു. പിന്നീട് എഫേസോസിലെ മെത്രാനായി നിയോഗിക്കപ്പെട്ട അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. പ്രവർത്തനങ്ങളും പ്രഘോഷണവും ജീവിതവും കൊണ്ട് ക്രിസ്തുവിന് ശക്തമായ സാക്ഷ്യം പകർന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിതാവേ, വിശുദ്ധ തിമോത്തിയോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? വിശുദ്ധ തിമോത്തിയോസ് AD 97 രക്തസാക്ഷിയായി തീരുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ആ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകമായ ആഘോഷമുണ്ടായിരുന്നു. ഒരു പ്രദക്ഷിണം, കയ്യിൽ ഒരു ഗതയുണ്ടാവും, അതോടൊപ്പം തന്നെ മറുകയിൽ ഒരു വിഗ്രഹവും. അതിനുശേഷം അവർ വലിയ ആഘോഷമായിട്ടുള്ള ഒരു പ്രൊസഷൻ നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ ഇവർ അതിൽ അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പ്രദക്ഷിണത്തിൽ ആദ്യ കാലഘട്ടമല്ലേ, അദ്ദേഹം ഇതിനെതിരെ ശക്തമായിട്ട് പ്രസംഗിച്ചു. ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുകയും ആളുകളെ അതിൽ നിന്ന് പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗവർണർ ആളുകൾ പരാതി പറഞ്ഞു തിമോത്തിയോസിനെതിരെ. ഗവർണറുടെ ഓർഡർ പ്രകാരം ആളുകൾ അവിടെ ഈ പ്രദർശനത്തിൻ്റെ അവസരത്തിൽ തന്നെ രോഷം കൊണ്ട് ആളുകൾ ഈ ഗത വെച്ച് തന്നെ തിമോത്തിയോസിനെ അടിച്ചു കൊന്നു, ആ വഴിയിൽ തന്നെ ഉപേക്ഷിച്ചു. എത്ര ദാരുണമായ അന്ത്യം! വലിയൊരു പ്രേക്ഷിതൻ, വലിയൊരു പ്രേക്ഷിത ചൈതന്യമുള്ള വ്യക്തി ധീരതയോടുകൂടി തിന്മയ്ക്കെതിരെ പോരാടിയപ്പോൾ ആ ഗത ഉപയോഗിച്ച് അവർ അടിച്ചു കൊന്നു. അവിടെ തന്നെ ആ വഴിയിൽ തന്നെ കിടന്നു. ആ ആളുകൾ കടന്നുപോയപ്പോൾ വഴിയിൽ മരിച്ചു കിടക്കുകയാണ് വിശുദ്ധ തിമോത്തിയോസ് രക്തസാക്ഷിയായിട്ട്. തുടർന്ന് ശിഷ്യന്മാർ
അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി സംസ്കരിച്ചു. എഫേസൂസിൽ നിന്ന് 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നെടുത്ത് ഭൗതിക അവശിഷ്ടം കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് കൊണ്ടുവന്നു. കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും ഖബറിടമുള്ള അതിനോട് ചേർന്ന് വിശുദ്ധ തിമോത്തിയോസിനെയും സംസ്കരിച്ചു. എന്നാൽ പിന്നീട് വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ക്രിസ്തുവിനെ ജീവിതകാലം മുഴുവൻ പ്രഘോഷിക്കുകയും മരണം കൊണ്ട് അവിടുത്തോട് അനുരൂപപ്പെടുകയും ചെയ്ത മഹാനായൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ തിമോത്തിയോസ്. അനേകരെ ക്രിസ്തുവാനുഭവത്തിലേക്ക് കരം പിടിച്ചു നടത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും നമുക്ക് മാതൃകയാണ്. പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ ഏകസത്യ ദൈവത്തെ പ്രഘോഷിക്കുവാൻ ആ ജീവിതം നമ്മോട് ഉദ്ഘോഷിക്കുന്നു. വിശുദ്ധ തിമോത്തിയോസ് ധീരനായ രക്തസാക്ഷി, തിന്മകൾക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ വലിയ വ്യക്തിത്വം, പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ജീവിതചര്യയായി മാറ്റിയ വലിയ പ്രേക്ഷിതൻ, നമുക്ക് അനുകരിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ, അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വം ഒരുപക്ഷെ നമുക്ക് സാധിക്കുമായിരിക്കില്ല, എന്നാൽ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരു വിളി നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. വിഗ്രഹാരാധനയ്ക്കെതിരെയും വിഗ്രഹാരാധനയോട് ചേർന്ന് വരുന്ന മറ്റാചാരങ്ങളും അനുഷ്ഠാനങ്ങളോടുമുള്ള നമ്മുടെ സമീപനം വിലയിരുത്തണം. നമുക്ക് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിഗ്രഹാരാധകരുടെ ആചാരങ്ങളിൽ നാം ഉൾപ്പെട്ടു പോകാറുണ്ട്. ഇത് വലിയൊരു തിന്മയാണെന്ന് തിരിച്ചറിയുകയും കർത്താവ് നൽകിയ വലിയ കൽപ്പന, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, മറ്റെല്ലാം പാതകമാണെന്നുള്ള അവിടുത്തെ പഠനം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ഒരുപക്ഷെ നമുക്ക് എതിർപ്പുകളുണ്ടാകും, എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് എതിർപ്പുകൾ നിസ്സാരമാണ് എന്ന് വിശുദ്ധ തിമോത്തിയോസ് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ അവസരങ്ങൾ കടന്നു വരുമ്പോൾ തലകുനിക്കരുത്, ഭയപ്പെടരുത്, ഓടി ഒളിക്കരുത്. ധീരതയോടുകൂടി അപ്പസ്തോലനെ പോലെ നമുക്ക് രക്തസാക്ഷികളാകാം. അതിനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ വിശുദ്ധ തിമോത്തിയോസെ രക്തസാക്ഷി, അനുദിന ജീവിതത്തിൽ 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിക്കുവാനും ഈശോ പഠിപ്പിച്ച സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഞങ്ങളുടെ വലിയ ദൗത്യം അനുദിന ജീവിതത്തിൽ പൂർത്തിയാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. വിശ്വാസം ഞങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിയായിത്തീരുമ്പോൾ അങ്ങേപ്പോലെ ധീരതയോടുകൂടി വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. രക്തസാക്ഷികളുടെ പാതകൾ നമുക്ക് പിന്തുടരാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു ദർശനം രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക പടർന്നു നീങ്ങണം ഏറ്റെടുക്കണം നിറമണിഞ്ഞ കാലടിപ്പാടുകൾ വിജയാകണം രക്തസാക്ഷിത്വം ഹൃദയ വരിക്കണം രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം തിരുസഭ വീണ്ടും വളർന്നുയരണം.